ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞു ആറിന് അതായത് ഈ മാസം മൂന്നാം തീയതി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ഒരു ഉത്തരവിറക്കി ഇത് ഈ ഇത് പുതുക്കി നൽകാൻ ഈ ഇവർക്ക് ശിക്ഷാ കാലയളവ് ഇളവ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു സാർ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും ഉയർന്ന എന്നിട്ടും സർ തലത്തിലിരിക്കുന്നിട്ടും ആറിന് ഇരുപത്തിരണ്ട് ആറിനും ഇന്നലെയായ ഇരുപത്തി ആറ് ആറിനും ചൊക്ലി പോലീസും പാനൂർ പോലീസും കൊളവല്ലൂർ പോലീസും എന്തിനു രമയുടെ എന്തിനു രമയുടെ മൊഴിയെടുത്തു മൊഴിയെടുത്തു അതുകൊണ്ട് ഈ സർക്കാർ ഇപ്പോഴും ഈ ഇവരെ ഈ പ്രതികളെ ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള വഴികളാണ് നോക്കുന്നത് അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്യും പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷം എന്തായാലും ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ ബഹളത്തിന് ശേഷം പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചിരിക്കുകയാണ് നമുക്ക് എ കെ ഷിജു കൂടി ചേരുന്നുണ്ട് ഷിജു ഈ പ്രതിപക്ഷ നേതാവ് സബ്മിഷൻ അവതരിപ്പിക്കുന്നു നമുക്കറിയാത്ത ശേഷം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ അതിനു മുമ്പ് തന്നെയാണ് ഈ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പൊടുന്നനെയുള്ളൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ ഈ കോടതി ലക്ഷം അടക്കം ഭയന്നുകൊണ്ടുള്ള ഒരു നടപടിയാണോ ഇന്നപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഷിജു തീർച്ചയായും അങ്ങനെ തന്നെയാണ് രണ്ട് ഒന്ന് നിയമസഭാ സമ്മേളനം നടക്കുന്നൊരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഈ വിഷയങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ അദ്ദേഹം ഈ സഭാ സമ്മേളനത്തിൽ പോലും ഇല്ലാതെ ഒരു പത്രക്കുറിപ്പ്